മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം കുറെ മുണ്ടകൻ കൃഷിയിറക്കിയ കർഷകർ നിരാശയിലാണ് നെൽച്ചെടികളുടെ വളർച്ച കുറവും പതിവിലു നേരത്തെ കതിരിട്ടതും കനത്ത നഷ്ടം വരുത്തി വരുത്തിവെക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക പതിനെട്ട് ഹെക്ടറോളം വരുന്ന മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ ആണ്ടിലൊരിക്കൽ മാത്രമാണ് കൃഷി ഇറക്കുന്നത് മഴക്കാലത്തെ വെള്ളക്കെട്ടും വേനൽക്കാലത്തെ ജലക്ഷാമവും ഭയന്ന് വർഷങ്ങളായി ഇവിടെ വിരിപ്പും പുഞ്ചയും ഇറക്കാറില്ല മുണ്ടകൻ വിള മാത്രമാണ് ഈ പാടശേഖരത്തിൽ ചെയ്തു പോരുന്നത് സാധാരണയായി സെപ്റ്റംബറിൽ ഞാറ് പൂർത്തിയാക്കാറുണ്ടെങ്കിലും ശക്തമായ മഴയിൽ പലവട്ടം പാടശേഖരത്തിൽ വെള്ളം കയറിയത് മൂലം ഇത്തവണ കൃഷിപ്പണികൾ വൈകി ഉമാവിത്ത് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഞാറ് മഴക്കെടുതികൾക്ക് ശേഷമാണ് പറിച്ചു നടാനായത് പ്രതീക്ഷിച്ചതുപോലെ വളർച്ച നെൽച്ചെടികളിൽ ഉണ്ടായില്ലെന്ന് പാടശേഖര സമിതി സെക്രട്ടറി ജയൻ പൊലിയടത്ത് പറയുന്നു മാങ്ങിപ്പാടം കൃഷി വകുപ്പിൽ നിന്നിട്ട് ഉമ നെൽവിത്ത് കാലവർഷക്കെടുതി മൂലം തന്നെ കൃഷി ഇറക്കാൻ വളരെ വൈകി വിത്ത് ഏകദേശം മുപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് ഞാറ് വലിച്ചു നടാൻ സാധിച്ചത് പ്രളയക്കെടുതി മൂലം പക്ഷെ അത് നട്ട് ഇരുപത്തിയഞ്ചു ദിവസം കൊണ്ട് നെല്ല് കതിരായി യാതൊരുവിധ പൊട്ടിച്ചെനപ്പോ കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല നെല്ലിപ്പോ ഭൂരിഭാഗവും കതിരായിട്ടിരിക്കാണ് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയോളം ഇറക്കിയിട്ടാണ് കൃഷി ചെയ്തത് ഇനി കൊയ്യണമെങ്കിൽ തന്നെ ഇനി പതിനായിരം രൂപ ചെലവീണം എന്നാ തന്നെ ഒന്നും കിട്ടാല്ല ഏക്കറിന് ഇരുപതിനായിരത്തോളം രൂപ ചെലവഴിച്ചാണ് കൃഷി ഇറക്കിയത് കൊയ്ത്ത് നടത്താനുള്ള ചിലവ് വേറെയും വരും വിളവ് തീരെ ലഭിക്കാനിടയില്ലാത്തതിനാൽ ഇത്തവണ കൊയ്ത്ത് കഴിയുമ്പോൾ കണ്ണീര് മാത്രമാകും ബാക്കിയാകുന്നതെന്ന് പാടശേഖര സമിതി അംഗം വർഗീസ് നരേപ്പറമ്പിൽ പറയുന്നു നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ തരത്തിലുള്ള പേശിനെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ സി ബ്ലോക്കിൽപ്പെട്ട പത്ത് ഏക്കറോളം നിലത്തിലാണ് ഇപ്പോൾ നെൽച്ചെടികളിൽ ദുർബലമായ കതിർക്കുലകൾ വന്നിട്ടുള്ളത് എ ബി ബ്ലോക്കുകളിലെ നെൽച്ചെടികൾ കതിരിടാൻ തുടങ്ങിയിട്ടില്ല മഴക്കെടുതി മൂലം നടിയിൽ വൈകിയതിനാൽ പാടശേഖരത്ത് മുഴുവനായി ഇത്തരത്തിൽ കൃഷി പിഴയ്ക്കുമെന്ന ആശങ്ക കർഷകർക്കുണ്ടെന്ന് കർഷകനും പഞ്ചായത്ത് അംഗവുമായ ശിവരാമൻ പോതിയിൽ പറഞ്ഞു കാരണം കൊല്ലത്തിലെ ഒരു പൂ പണിയുന്ന അത് ഇത്രയും പാടുപണിച്ച് പണിത് ഒരേക്കർ നിലം പണിയാൻ ഏകദേശം പത്ത് പത്തിരുപതിനായിരം രൂപയോളം ചെലവുണ്ട് ആ ഇരുപതിനായിരം രൂപ ചെലവ് കഴിച്ചിട്ട് ഒന്നും കിട്ടാണ്ട് കർഷകൻ കിട്ടാണ്ട് വരുമ്പോ കർഷകനെ സംബന്ധിച്ചിടത്തോളം മട്ടും അങ്ങനെ കഴിഞ്ഞാൽ കർഷകരുടെ അടുത്ത തവണ നെൽകൃഷി വേണ്ടാതിരിക്കും അപ്പൊ ഇത് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വേണ്ടതായ തക്കതായ നടപടികൾ ഉണ്ടാവണം അതിന് കാലം തെറ്റി പെയ്ത മഴയും വെള്ളക്കെട്ടുമാണ് ഇത്തവണത്തെ മുണ്ടകൻ കൃഷിയുടെ ക്രമം തെറ്റിച്ചത് പതിവ് പോലുള്ള വളപ്രയോഗം നടത്തിയെങ്കിലും നെൽച്ചെടികൾ പ്രതീക്ഷിച്ചതുപോലെ കരുത്താർജിച്ചില്ല സർക്കാരിൽ നിന്ന് അർഹമായ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകർ ടി കൊടകര